പച്ച മാംസം കഴിക്കുന്ന ചോര കുടിക്കുന്ന വ്യത്യസ്തമായ ജീവിത ശൈലി പിന്തുടരുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം ജനത ദ ടുഗ ട്രൈബ്സ്. നാഗരികതയുടെയും ആധുനികതയുടെയും പുതിയ സംസ്കാരത്തിൻ്റെയും എല്ലാം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്കാരത്തിലെല്ലാം വിഭിന്നമായ രീതി പിന്തുടർന്ന് അവരുടെ തരം സംസ്കാരത്തെ മാത്രം പിന്തുടർന്നു പോകുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ടാൻസാനിയയിലെ ദ ടുഗ പീപ്പിൾ. ഇവർ ഒരു ആദിവാസി സമൂഹമാണ്. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലാണ് ദ ടുഗ പീപ്പിൾ ജീവിക്കുന്നത്. ടാൻസാനിയയുടെ മാനുറ റീജ്യൻ, സൗത്ത് വെസ്റ്റ് അരുഷ റീജ്യൻ, അതുപോലെ തന്നെ സിങ്കിര റീജ്യൻ എന്നുള്ള പ്രദേശങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. 2000 നടന്ന ഒരു സെൻസസ് അനുസരിച്ച് ഏകദേശം 88,000 ദ ടുഗ പീപ്പിൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നു. ഇവരുടെ ഏറ്റവും സവിശേഷമായ ഒരു സ്വഭാവം, ഇവർ മൃഗങ്ങളെ, അതായത് കന്നുകാലികളെയെല്ലാം ഭക്ഷണത്തിനായി അവർ കശാപ്പ് ചെയ്യുമ്പോൾ ആ ജീവിയുടെ ചോര അവർ ചൂടോടെ കുടിക്കുകയും അതുപോലെ തന്നെ ആ ജീവിയുടെ തന്നെ മാംസം ഇവർ പച്ചയോടെ കഴിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വളരെയധികം പ്രാകൃതമായ രീതിയിലാണ് ഇവർ ഇതിനെ സമീപിക്കുന്നത്. ഈ കശാപ്പ് ചെയ്യപ്പെടുന്ന ജീവിയുടെ എല്ലാ ശരീരഭാഗങ്ങളും ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പാകം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ കന്നുകാലിയുടെ ശരീരത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇവർ പച്ചയ്ക്ക് ഇവർ കൂട്ടം ചേർന്ന് കഴിക്കും. ചിലതെല്ലാം പച്ചയോടെ തന്നെ കഴിക്കുകയും ചിലതൊക്കെ ഇവർ പാകം ചെയ്തും കഴിക്കും. ഈ മാംസത്തിനായി അവർ നിരവധി കന്നുകാലികളെ വളർത്തുന്നു. കന്നുകാലി വളർത്തലാണ് ടുഗ ട്രൈബ്സിന്റെ പ്രധാന തൊഴിൽ. ആട്, ചെമ്മരിയാട്, കഴുതകൾ, കോഴികൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ശരിക്കും ഇവർ ടാൻസാനിയയുടെ പ്രദേശത്തേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുടിയേറിയ ഒരു ഭാഗമാണ്. നൈലിന്റെ തീരത്ത് നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറി ഈ ഭാഗങ്ങളിൽ ഇവർ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഇവർ സ്വയം പരിസ്ഥിതിയുമായി ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു ഭാഗം മനുഷ്യരാണ്. ഇവർ ധരിക്കുന്നത് പൊതുവെ ചുവപ്പ് കലർന്ന തുകൽ വസ്ത്രങ്ങളാണ്. മിക്കവാറുമെല്ലാം അത് അവർ തന്നെ നെയ്തെടുക്കുന്നതായിരിക്കും. ദ ടുഗ പീപ്പിളിന്റെ മറ്റൊരു സവിശേഷതയാണ് അവരുടെ കണ്ണിന് ചുറ്റുമുള്ള പച്ചകുത്തൽ. ഇതവരുടെ ആചാരത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. കണ്ണിന് ചുറ്റും വലിയ വൃത്താകൃതിയിൽ ഇവർ പച്ച കുത്തുന്നു. വളരെ അഭിമാനികളായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ദ ടുഗ പീപ്പിൾ. ഇവർ പരമ്പരാഗതമായിട്ട് പോരാളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതവർ ആ ഗോത്രത്തിന് മുന്നിൽ തെളിയിക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് അവർ ജനങ്ങളുടെ ശത്രു എന്ന് സ്വയം കരുതുന്ന, അതിപ്പോ മൃഗമാകാം, അതുമല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനാകാം, അത് സ്വന്തം സമൂഹത്തിൽ നിന്നും പുറത്തുള്ള ഒരു മനുഷ്യൻ, അതായത് ദ ടുഗ വിഭാഗത്തിൽപ്പെടാത്ത ഒരു മനുഷ്യനെ കൊന്ന് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയൊക്കെ കൊന്ന് ആണ് ഇവർ ഒരു പോരാളിയാണെന്ന് തെളിയിക്കുന്നത്. ഇത് ഇപ്പോഴല്ല, മുൻപ് ഇവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നിലവിൽ അങ്ങനല്ല. മറ്റ് ടാൻസാനിയയിലുള്ള ജനഭാഗം ദ ടുഗ ഗോത്രവിഭാഗക്കാരെ പൊതുവെ പ്രാകൃതരായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവർ വിദ്യാഭ്യാസത്തെയും വികസനത്തെയും എല്ലാം എതിർക്കുന്നു. മാത്രമല്ല ഇവരുടെ ജീവിത സാഹചര്യമെല്ലാം വളരെ മോശമായതാണ്. അവർ ജീവിക്കുന്നത് അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ് അവർ ജീവിക്കുവാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. ചില അവസരങ്ങളിൽ ഇവരുടെ കന്നുകാലി വളർത്തലിനെയും അതുപോലെ തന്നെ ഭക്ഷണ ലഭ്യതയ്ക്കും അനുസരിച്ച് ഇവർ കൂട്ടത്തോടെ ദേശാടനം ചെയ്യുന്നു. കരകൗശല നിർമ്മാണ മേഖലയിലൊക്കെ ഇവർ വിദഗ്ധരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ മറ്റു ഉപകരണങ്ങളെല്ലാം അവർ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ വീടുകൾ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. ചുള്ളിക്കമ്പുകളൊക്കെ കൊണ്ട് മേഞ്ഞ ഒരു വീടാണ് ഇവർ നിർമ്മിക്കുന്നത്. പൊതുവെ ഇവർ കന്നുകാലികളെയാണ് എല്ലാ ഭക്ഷണ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ കന്നുകാലികളുടെ മാംസവും ഇവർ ഉപയോഗിക്കും. മുൻകാലങ്ങളിൽ കൃഷിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവർ ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ചോളവും ബീൻസ്, മറ്റു ചില പച്ചക്കറികളൊക്കെ ഇവർ സ്വന്തമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ പ്രാദേശികമായിട്ടുള്ള അവരുടെ ഭാഷയാണ് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്. ഒപ്പം ഇവർ ബഹുഭാരിത്വം ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ.
ടെറ്റൂക എന്ന് മാത്രമല്ല ടെറ്റൂക എന്നും അതുപോലെ തന്നെ സുഖുമ എന്ന പേരിലുമെല്ലാം ഇവർ അറിയപ്പെടുന്നുണ്ട്. പുറം ലോകത്തിന് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇവർ ലഭ്യമല്ല. കാരണം പൊതുവെ ഇവർ ഇവരുടെ സമൂഹത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി അവരുടേതായ തനത് സംസ്കാരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. ചെറിയ ചെറിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്തൊരു കാണാം അവരെയുമായി.